എല്ലാവർക്കും നമസ്കാരം. അൺ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ. ഞാനിന്നൊരു പുതിയ അതിഥിയെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ജയമോഹൻ എന്നാണ് ആളുടെ പേര്. പാലക്കാട് ജില്ലക്കാരനാണ്. ഈ കഴിഞ്ഞ 2017 എൽ ഡി സി പരീക്ഷയിൽ പാലക്കാട് ജില്ലയിൽ നിന്നും 37-ാമത്തെ റാങ്കോടുകൂടി സർക്കാർ സർവീസിലെത്തിയ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ജയമോഹൻ നമസ്കാരം. നമസ്കാരം സാർ. അൺ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഓ, തൃശ്ശൂർ പോരുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. പാലക്കാട് എന്ന് കേട്ടത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തരാം. അറിയില്ല. അപ്പോ തൃശ്ശൂർക്കാരനാണ് നമ്മുടെ ജയമോഹൻ. ഓക്കെ, അപ്പൊ ജയമോഹന്റെ വിശേഷങ്ങൾ നമ്മുടെ കുട്ടികളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എവിടാണ് ജയമോഹൻ നിലവിൽ എവിടാണ് വർക്ക് ചെയ്യുന്നത്? നിലവിൽ പാലക്കാട് മലപ്പുറം ബോർഡിനടുത്തുള്ള വല്ലപ്പുഴ എന്ന ഗ്രാമപഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ശരി, പഞ്ചായത്ത് ഓഫീസിലാണ്. ഓക്കെ, ജോലിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല എൻജോയ് ചെയ്യുന്നുണ്ടോ? ജനങ്ങളായിട്ട് സമ്പർക്കമുള്ള ജോലിയാണല്ലോ സാർ. അപ്പൊ അതിന്റേതായ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ജോലിയാണ്. ശരി, അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ ഈ ഗവൺമെന്റ് സർവീസിലെ എൽ ഡി സി എന്ന് പറയുന്ന പോസ്റ്റില് എത്തുന്നതിന് മുമ്പ് ജയമോഹന് വർക്ക് ചെയ്തിരുന്നോ? ഓ സാർ, ഞാൻ അതിന് മുമ്പ് ഗവൺമെന്റ് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 2018 ആദ്യം മുതൽ ഞാൻ തൊഴിലായിരുന്നു. ഒരു ഗവൺമെന്റ് കമ്പനിയിലായിരുന്നു. ഓക്കെ, ഏത് കമ്പനിയായിരുന്നു അത്? യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിയായിരുന്നു. ശരി, ഓക്കെ ഓക്കെ. അവിടെ അസിസ്റ്റന്റ് ഗ്രേഡ് ആയിരുന്നു. അപ്പൊ എൽ ഡി സി എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ജോലി അല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് സർക്കാർ സർവീസിൽ കയറിയത് ഏത് വർഷമാണ്? 2018. ഓക്കെ, ആദ്യമായിട്ട് കയറിയത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ജോലിയിൽ എത്ര നാള് ചെയ്തിരുന്നു? ആദ്യത്തെ ജോലി എത്ര നാള് ചെയ്തിരുന്നു? അപ്പോഴത്തേക്ക് നമുക്കിടെ എൽ ഡിയുടെ പോസ്റ്റിങ്ങും കാര്യങ്ങളും. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാല്, സർക്കാർ ജോലി സ്വന്തമാക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? ജോലി ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഓക്കെ. അപ്പൊ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമായിരുന്നു. ഇടയ്ക്ക് ഞാന് പഠിച്ചിരുന്നു, ഇതിന് എൻ ഡി സിക്ക് വേണ്ടി പഠിച്ചു. അപ്പോ കുറച്ച് നാള് അത് ഒന്ന് വഴത്തി ജോലി ഒന്ന് ബ്രേക്ക് എടുത്തു. അതെ, ബ്രേക്ക് എടുത്തു, എടുക്കേണ്ടി വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം തൃശ്ശൂർ ജില്ലക്കാരനാണ്. അപ്പൊ പാലക്കാട് തന്നെ അപ്ലൈ ചെയ്തു. പാലക്കാട് തന്നെ നമുക്ക് സേഫ് ആയിട്ടൊരു ജോലിയും കിട്ടി. അതെ. അപ്പൊ എല്ലാ ദിവസവും പോയി വരുമോ? എങ്ങനാണ്? പോയിരുന്നു സാർ, ട്രെയിനിന് പോയി വരും. ആ, ട്രെയിനിന്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പ്രൈവറ്റ് വാഹനത്തിന് പോയി. ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിലമ്മ, അച്ഛൻ 3 വർഷം മുമ്പ് മരണപ്പെട്ടു. ഓക്കെ. പിന്നെ ജ്യേഷ്ഠൻ. ജ്യേഷ്ഠൻ ഇവിടെ അല്ല, പുറത്താണ്, ബാംഗ്ലൂരാണ്. ഓ, ശരി ശരി ശരി. സർക്കാർ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ, ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും? അച്ഛൻ KCB-യില് അക്കൗണ്ട്സ് ഓഫീസർ ആയിരുന്നു. ഓ, ശരി ശരി ശരി. അപ്പൊ ആ ഒരു ലിങ്ക് വഴി നമുക്ക് സർക്കാർ സർവീസിനോടുള്ള താല്പര്യം എന്താവണം അല്ലേ? അതും ആണ്. മറ്റൊന്ന് ജോബ് സെക്യൂരിറ്റി എന്നുണ്ടല്ലോ സാർ. നമ്മൾ മറ്റതൊക്കെ പ്രൈവറ്റ് ആണ് ചെയ്യുന്നത്. പഠിക്കുന്ന സമയത്ത് ജയമോഹൻ ഇങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചിരുന്നോ? പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാല് ഞാൻ അഡ്വക്കസിയിൽ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അത് കൂടുതൽ എന്താ പറയാ, മാത്സര്യ ബുദ്ധിയുള്ള ഒരു വർക്കാണ്. അതെ അതെ അതെ. ജോബ് സെക്യൂരിറ്റി എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ആശങ്കിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ബാങ്കിങ് ഇതിലേക്ക് നോക്കിയിരുന്നു കുറച്ചൊക്കെ. ഓക്കെ, ആയിരുന്നു ചെയ്തിരുന്നത്. ശരി ശരി. പക്ഷെ അത് പരിശീലനം ഇല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിന്റെ വന്നതെങ്കിലും പിന്നീട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നാ പൂർണ്ണമായും പറഞ്ഞത് സാർ. ഞാനത് ജോബ് സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ നോക്കി. പിന്നീട് പക്ഷെ വഴി മാറി എനിക്ക് ഗവൺമെന്റ് സർവീസിൽ, അതായത് ഈ എന്നുള്ളത് കൂടുതൽ അതിലേക്ക് ശ്രദ്ധ. ഓക്കെ, കേൾക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഞാൻ പറയുന്ന കേൾക്കാൻ കഴിയുന്നുണ്ട്. ശരി. ഓക്കെ, അപ്പോ നിലവില് നമ്മുടെ ഈ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ വരുന്നതിന് മുമ്പ് ഏതൊക്കെ റാങ്ക് ലിസ്റ്റില് ഏടം നേടിയിട്ടുണ്ട് ജയമോഹൻ? ഞാൻ എക്സൈസ് ലിസ്റ്റിലുണ്ടായിരുന്നു സാർ. ആ, പിന്നെ എക്സൈസ് കോൺസ്റ്റബിൾ ലിസ്റ്റിലുണ്ടായിരുന്നു. ഓക്കെ.
അത് ചെറിയ പരിക്ക് പറ്റിയത് മുതലാതെ പിന്നീട് അതിന്റെ ലിസ്റ്റിൽ നിന്ന് പോരേണ്ടി വന്നു. കാരണം എനിക്ക് ഫിസിക്കലിൽ കുറച്ച് പ്രശ്നം വന്നു. ശരി ശരി, ഓക്കെ. അതിന്റെ പരിശീലനത്തിലേക്ക് പറ്റിയാണ്. ശരി ശരി. പിന്നീട് നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ഗ്രേഡില് കയറി. ഓക്കെ, ശരിക്കും സേഫ് ആയിട്ട് ലിസ്റ്റായി വരുന്നു സാർ മറ്റ് കാര്യങ്ങളും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് സേഫ് ആയിട്ട് ഒരു റാങ്ക് നമ്മുടെ ഒരു ഒരു എടുത്തു പറയത്തക്ക രീതിയിൽ വന്നിട്ടുള്ളത് ഇത് എൽ ഡി സി തന്നെ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ലീഗൽ എന്ന് പറഞ്ഞാൽ നമ്മള് ലക്ഷ്യം വെച്ചു തന്നെയാണല്ലേ? ഓക്കെ, എൽ ഡി സിയില് റാങ്ക് 37 ആയിരുന്നു. അതെ അതെ, 37 ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ വന്നെന്ന് വെച്ചാല് എല്ലാവരും, അതായത് ഇപ്പൊ ഒരു സർക്കാർ ഉദ്യോഗം നേടി എന്ന് പറയുന്ന ഒരാളിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ പിൻഗാമികളായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ചോദിക്കും, ചേട്ടൻ എത്ര നാള് പഠിച്ചു, അല്ലെങ്കിൽ ചേച്ചി എത്ര നാള് പഠിച്ചു എന്ന് എല്ലാവരും ചോദിക്കും അല്ലെ? അതുപോലെ ഞാനും ചോദിക്കുന്നു, ആത്മാർത്ഥമായിട്ട് അതായത് ഒരു സർക്കാർ ജോലി എന്ന് മാത്രം എയിം ചെയ്തുകൊണ്ട് എത്ര കാലം കഷ്ടപ്പെട്ടിട്ടുണ്ട്? കുറച്ച് കൂടുതൽ തന്നെ പറയേണ്ടി വരും സാർ. കാരണം ട്രെയിനിങ്ങില് ശാസ്ത്രീയമായിട്ട് ട്രെയിനിങ് ചെയ്യാനായിട്ട് അധികം വന്നില്ലെങ്കിലും തന്നെത്താനെ പഠിക്കുമ്പോൾ കൂടുതൽ കാലം വേണ്ടി വന്നിട്ടുണ്ട്. ശരി ശരി ശരി. കാരണം അപ്പോ നമ്മള് സ്ഥാപനത്തിൽ, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ പോയി പഠിച്ച് അതിനുശേഷമാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്നത്, ട്രാക്കിലേക്ക് എത്തിയത്. അതെ, ട്രാക്കിലേക്ക് വന്നത് സാർ. അതെ, അത് ഇന്നത്തെ കാലത്ത് ഒരു ആവശ്യകത തന്നെയാണ്. ഓക്കെ, അപ്പോ നമ്മൾ ആ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വയം പഠിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് അതിൽ തന്നെ ഞങ്ങൾ സ്റ്റഡി ഗ്രൂപ്പ് രൂപീകരിച്ച് ഒരു 8-10 പേരുടെ സ്റ്റഡി ഗ്രൂപ്പ്, അതാണ് കൂടുതലായിട്ടും അവരതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തന്നു. അതാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പുകളിൽ മിക്കവാറും പേരും ഓരോരോ വിഭാഗത്തിലേക്ക് നല്ല ജോലികളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ജോലികളിലേക്ക് അത്യാവശ്യം എത്തിച്ചേർന്നു. അപ്പൊ കമ്പൈൻ സ്റ്റഡിയും അതുപോലെയുള്ള വർക്ക്ഔട്ടുകളും ധാരാളം സഹായിച്ചിട്ടുണ്ട്. ആ, തീർച്ചയായിട്ടും സാർ. കമ്പൈൻ സ്റ്റഡി ഒരു 60% നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ പഠനത്തിന്റെ ഒരു രീതി എന്നുള്ള നിലയിൽ, അതായത് ഇപ്പോ ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പഠന രീതി എന്നുള്ള നിലയിൽ ജയമോഹന്റെ പഠന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ? അതായത് ആദ്യം ഞാൻ എല്ലാവരെയും പോലെ ഇത് വാരി വലിച്ച് ഒരു ലക്ഷ്യമില്ലാതെ പഠിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോ എന്താ പറയാ, പുസ്തകങ്ങൾ വാങ്ങിക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ അനുസരിച്ച് ഒരേ രീതിയിലുള്ള പുസ്തകങ്ങൾ തന്നെ പലത് വാങ്ങിക്കുക. അതിൽ കാര്യമില്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം ഒരുവിധം ഇറങ്ങുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും സെയിം കണ്ടന്റ് ആണ്. നമുക്ക് അതിൽ നല്ല ഒരു പ്രസാധകരുടെ അത് പേര് പറയുന്നില്ല, പുസ്തകം വാങ്ങിക്കാം. അതെ, പുസ്തകം വാങ്ങിക്കാം, അത് നമുക്കത് പഠിക്കാം. ഒപ്പം നമ്മള് ഇപ്പോ നമുക്കൊരു ട്രെയിനിങ് ആവശ്യമാണ്. അതെ, കാരണം എന്നാലും നമ്മളൊരു അവിടെ നമ്മള് കുറച്ച്, അതായത് ഒരു 3 മുതൽ 4 മണിക്കൂർ വരെ അണ്ടർഗ്രൗണ്ട് നമുക്ക് ട്രെയിൻ ചെയ്യാം. പിന്നെ പക്ഷെ അതിന് അതിലുപോലെ തന്നെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റഡി ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് പഠിക്കണം. അപ്പൊ നമ്മളാ ഒരു മത്സര ബുദ്ധി ഉണ്ടാക്കിയെടുക്കാം. മത്സര ബുദ്ധി ഉണ്ടാകും സാർ. അത് കൂടാതെ നമുക്കറിയാവുന്ന അവർക്ക് അവർക്കറിയാവുന്ന നമുക്ക് തന്നെ ഷെയർ ചെയ്യാം തലച്ചോറിലേക്ക്. കൃത്യമായിട്ട് അത് പാലിച്ചു കഴിഞ്ഞാല് നമുക്കത് മാജിക്ക് കാണാൻ പറ്റും. നമ്മുടെ അത് കൂടിക്കൊണ്ടിരിക്കും, അത് നമ്മുടെ റേഞ്ച് കൂടും. കാരണം നമ്മള് എത്ര ഇതായി പഠിച്ചാലും 50 പലരും പറയുന്നത് കേൾക്കാം, 50 മാർക്ക് എന്നുള്ളതിനപ്പുറത്തേക്ക് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, അത് ഈ മാർക്ക് നമുക്ക് ഉണ്ടാവും. അവര് ബേസിക് മാർക്ക് ഒരുവിധം പഠിക്കുന്നവർക്ക് 50-60 മാർക്ക് കിട്ടും. അതെ, പിന്നീട് അങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആത്മാർത്ഥമായ വർക്കൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതും, പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് നമ്മളെ വളരെ സഹായിക്കും. നമ്മൾ ആ മാജിക്ക് കാണാൻ പറ്റും നമുക്ക്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് എന്ന് പറയുന്ന അപാരമായ ഒരു എഫക്ട് ഉള്ള സംഭവമാണല്ലേ? തീർച്ചയായിട്ടും സാർ. കാരണം അതില് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏതെല്ലാം രീതിയിൽ ചോദ്യം വന്നേക്കും, ഏതെല്ലാം മേഖലകളിൽ നിന്ന് വന്നേക്കും. അതെ, ആ ഒരു ഇത് നമുക്ക് കിട്ടും. അത് കിട്ടിയാൽ നമ്മൾ പാതി ജയിച്ചു. അപ്പൊ നമ്മള് അതിനകത്ത് നമുക്ക് എവിടെയാണ് വീക്ക് പോയിന്റ് എന്ന് കണ്ടെത്താം, അത് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ജയമോഹൻ ഇപ്പൊ പഠിക്കുന്ന സമയത്ത്, പി എസ് സി പഠന സമയത്ത് വീക്കായിട്ട് തോന്നി, അല്ലെങ്കിൽ താൻ പിന്നിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ? മാത്സ് കുറച്ചുണ്ടായിരുന്നു സാർ, ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് ഇംഗ്ലീഷ്, ഓഫ് കോഴ്സ് എല്ലാ മലയാളികളുടെയും പോലെ തന്നെ. അതെ, മാത്സ് ഇംഗ്ലീഷും, അത് ഞാൻ മനസ്സിലാക്കിയത് മാത്സ് ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫയേഴ്സ്,
അതുപോലെ കേരള ബോണ്ടാണ് ഇപ്പോഴത്തെ ഓഫ് വെച്ച്. അത് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ, അത് നമുക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 60% അടുത്ത് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കും സാർ. അത് അത് ഉറപ്പാണ്, അത് ഉറപ്പിച്ചങ്ങ് വെക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ആ മാർക്ക് പോവില്ല. അത് അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് എങ്ങനെ വന്നാലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതെ സാർ, അത് പ്രത്യേകിച്ച് മാത്സും ഇംഗ്ലീഷും മലയാളം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോവില്ല. ഇല്ല, കൃത്യ ഉത്തരവുള്ള സംഭവങ്ങളാണ്. അതെ, പ്രത്യേകിച്ച് ഒരു ഡിഗ്രി ലെവൽ എക്സാം കൂടിയാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് ആ ഭാഗത്ത് നിന്ന് ഇത്രയും ഡിഗ്രി ലെവലിൽ കിട്ടും. ഓക്കെ, അപ്പോ ഈ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്ന മാത്സും ഇംഗ്ലീഷും അതെങ്ങനെ ജയമോഹൻ എങ്ങനെയാണ് അത് കീഴടക്കിയത്? ഞാനിവിടെ ഈ ക്ലാസ്സുകൾ വഴിയാണ് സർ, ഇവിടുത്തെ മാത്സും ഇംഗ്ലീഷും ട്രെയിൻ ചെയ്യായിരുന്നു. ഓക്കെ, ഇഷ്ടംപോലെ അവിടുന്ന് നമുക്ക് എക്സാംസ് ഉണ്ടായിരുന്നു, അതുവഴി നമ്മളത് പ്രിപ്പയർ ചെയ്തു. നന്നായിട്ട് ഉപകാരപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ മറ്റു, അതായത് നമ്മളിപ്പോ ഒരു സർക്കാർ ജോലിയിലേക്ക് കടക്കുന്നത്, ഞാൻ എല്ലാരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ച്, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാല്, ഇപ്പോ ജയമോഹനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സർവീസിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രൈവറ്റ് ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സർക്കാർ ജോലി എന്ന കാര്യത്തിലേക്ക് ജയമോഹൻ കടന്നു വന്നത് ആണല്ലോ. അതെ, അപ്പോ അപ്പോ ആ രണ്ട് ലൈഫ് സ്റ്റൈലും തമ്മിലുള്ള ഒരു വ്യത്യാസം ജയമോഹന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ അതെങ്ങനെയായിരുന്നു, അതായത് ഈ സർക്കാർ ജോലിയിലേക്ക് കടന്നപ്പോ സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും? ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോയാൽ തന്നെ നമ്മുടെ നമ്മള് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവുന്നു നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഫീൽ ചെയ്തു ജയമോഹൻ, എങ്ങനെയാണ് അത് തോന്നിയത്? നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ജോബ് സെക്യൂർഡ് അല്ലാത്ത കാലത്ത് ജനങ്ങളുടെ ഒരു ഇതങ്ങനെയായിരിക്കും, ഒരു നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ അത് അതിനുശേഷം നമ്മളെ ആളുകൾ കാണുന്നത് ആ ഒരു ബഹുമാനത്തോടുകൂടിയായിരിക്കും. അതായത് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അതിനകത്ത് ശമ്പളം എന്നുള്ളതോ മറ്റു കാര്യങ്ങളൊന്നും ഉള്ളതോ അല്ല സമൂഹത്തിൽ. അതെ അതെ, അപ്പൊ അത് ശരിക്കും ഫീൽ ചെയ്ത ആളാണ് ജയമോഹൻ. ഓക്കെ, പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാല്, ഇപ്പോ ഫിസിക്കൽ യൂണിഫോംഡ് ഫോഴ്സുകളുടെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്, അതോടൊപ്പം LDC അതുപോലെയുള്ള പരീക്ഷകൾ എഴുതി അറിയുന്ന ആളാണ്. അപ്പോ ഈ ടൈപ്പ് പരീക്ഷകളെല്ലാം ഇപ്പോ ഉടനെ തന്നെ നടക്കാൻ പോവുകയാണ്, അതായത് LDC LTS. അപ്പൊ ഈ പരീക്ഷകൾക്കെല്ലാം നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ധാരാളം കൂട്ടുകാര് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജയമോഹൻ ഇതുപോലെ ഓൺലൈൻ ആയിട്ടുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ പഠിക്കാനായിട്ട്? അങ്ങനെ ഡിജിറ്റൽ മാധ്യമങ്ങൾ ആ ഒരു സമയത്ത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ കുറവായിട്ടില്ല, പക്ഷെ ഞാൻ നിങ്ങളത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ അതിനുശേഷം പഠനം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം കൂട്ടുകാരുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ജയമോഹൻ ഇപ്പൊ ജോലി നേടിയ ആളാണ്, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന ആളാണ്, അപ്പൊ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയ ആള് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഗൈഡൻസോ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ അവരോട്? നമ്മള് ഇപ്പൊ പഠനം തുടങ്ങുമ്പോ അത് ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക. കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു മസ്റ്റാണ്. കാരണം ഓൾമോസ്റ്റ് 60% നമ്മളെ കാര്യങ്ങള് ഡിസൈഡ് ചെയ്യുന്നത് കമ്പൈൻഡ് സ്റ്റഡി തന്നെ ആയിരിക്കുള്ളൂ, നമ്മുടെ പവർ ഗെയിൻ ചെയ്യുന്ന അതുവഴിയാണ്. മറ്റൊന്നെന്ന് പറയുന്നത് അധികം പേര് ശ്രദ്ധിക്കാത്ത ഉറക്കം, ഉറക്കൊളിച്ച് പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടികൾ ഒരു 7 മണിക്കൂറെങ്കിലും നമ്മള് ഉറക്കൊരു കുറച്ചാണ്. പിന്നെ ഈശ്വരചിന്ത എന്ന് പറയുന്നത് അതും അധികം പേര് കാണിക്കാറില്ല, ടെൻഷൻ ആയിരിക്കും എല്ലാവർക്കും. നമുക്ക് ധൈര്യം നിരാശരാവാതിരിക്കുക. എല്ലാവരും പറയുന്നതന്നെയാണ് എനിക്ക് പറയാനുള്ളത്, തോന്നിയും തന്നെ വിജയം ഉണ്ടാവുള്ളൂ.
അത് എത്ര സമയമെടുത്താലും ഒരു കോഴികളില്ലെന്നായിരിക്കില്ല. ആവാമുണ്ട്. കാരണം എന്താ വെച്ചാല് എത്തുമ്പോ ഇന്ന് നേരത്തെ പറയുന്ന പോലെ സാർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ധാരണ കിട്ടും. കമ്പൈൻ സ്റ്റഡി നമുക്ക് അത് ചെയ്യാം. പിന്നെ പഠിക്കുന്ന ചവറ് പോലെ പഠിക്കാതെ ആ ഇപ്പോ ടെൻ സബ്ജക്ട് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിൽ തന്നെ ഏത് മേഖല വരും അത് നോക്കി അങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിച്ച് പിന്നെ തീർച്ചയായിട്ടും ടെൻഷൻ ആവാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ. അപ്പൊ എന്തായാലും ജയമോഹൻ, താങ്കളുടെ ഇനി വരാനുള്ള ലിസ്റ്റില് നല്ല നിലവാരത്തിലുള്ള വളരെ ഉയർന്ന നിലയിലുള്ള ഒരു റാങ്ക് കിട്ടട്ടെ എന്നും എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സൺ അക്കാഡമിയോടൊപ്പം കുറച്ചുനേരം സമയം ചെലവഴിക്കാനുള്ള മനസ്സിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ.